നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും. പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരബലത്തിലേക്ക് സ്വാഗതം. ഓണക്കാലത്തിൽ ഓണക്കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാരബലം രണ്ടാഴ്ച ഉണ്ടായില്ല. അപ്പോൾ ഓണഫലത്തോടു കൂടിയിട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. അത്ര നല്ല അനുഭവങ്ങളാണ്, അനുകൂല സ്ഥല ഫലങ്ങളാണ് അശ്വമേടക്കുറാദികൾ ചിന്തിച്ചിട്ടുള്ളത്. അശ്വതിഭരണി കാർത്തിക കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഉദയത്തിൽ ചന്ദ്രൻ്റെ സഞ്ചാരത്തോടുകൂടി പന്ത്രണ്ടാം ഭാവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴം മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും കർമ്മസ്ഥാനത്ത് ശനീശ്വരനും രണ്ടാം ഭാവത്തിൽ ചൊവ്വയും കേന്ദ്രത്തിലായിക്കൊണ്ട് ശുക്രൻ്റെ സഞ്ചാരവും പൊതുവെ ഈ ഓണത്തിന് ശേഷം മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന ഏകദേശ കാലഘട്ടം ഈ ഒരാഴ്ച മാത്രമല്ല, പൊതുവെ ഈ ഒരു വർഷം തന്നെ കുറേ ഒരു അനുകൂലത്തിലേക്ക് കടക്കേണ്ട ഒരു സമയമാണ്. കുറേ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വർഷത്തിൽ സംഭവിക്കുക. ജന്മചാരവശാലുള്ള ചന്ദ്രദശയെ സംബന്ധിച്ച് ജീവിതത്തിൽ എല്ലാ മേഖലയിലും നിത്യജീവിതത്തിൽ വളരെയധികം പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കുന്നതിനുള്ള ഒരു യോഗഭാഗ്യം ഉള്ള സമയമാണ് ഇപ്പോൾ. അതോടൊപ്പം നിയമോപദേശ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരും സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലൂടെ ജീവിക്കുന്നവരെ സംബന്ധിച്ചും രണ്ടാം ഭാവത്തിലെ ഈ ചൊവ്വയുടെ രാശി ഒരു ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ധാരാളം ലാഭവും മറ്റും നമുക്ക് ഉണ്ടാക്കിത്തരാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെ കുടുംബ സംബന്ധപ്പെട്ടിട്ടുള്ള ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ തൃപ്തികരമായിട്ട് തന്നെ നീങ്ങാനുള്ള യോഗഭാഗ്യം മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകളാവട്ടെ, ഭൂമി ഇടപാടുകളിലും ലാഭം തന്നെയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച്. എങ്കിൽ കുറച്ച് കാലമായി മുടങ്ങിക്കിടന്ന, അതായത് രണ്ടര വർഷത്തോളമായി ബുദ്ധിമുട്ടിലായിട്ടുള്ള പദ്ധതികളൊക്കെ കർമ്മപരമായിട്ടാവട്ടെ, സ്വന്തം സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനാവട്ടെ, ഇങ്ങനെ മുടങ്ങിക്കിടന്ന ഒരുപാട് പദ്ധതികളൊക്കെ ജീവിതത്തിൽ ഈ ഒരു വാരത്തോടുകൂടി ആരംഭിക്കുന്നതായിട്ട് സാധ്യതയുണ്ട്. ആരോഗ്യനില തൃപ്തികരമായിട്ട് തന്നെ മേടക്കൂറുകാർക്ക് ഈ ഒരു വാരം നീങ്ങിക്കിട്ടും. പൊതുവെ ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ചെങ്കണപതി ഹോമം നടത്തിക്കാൻ സാധിക്കുക, ഭഗവതി സേവ നടത്തിക്കുക, ഇതൊക്കെ മേടക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. ശനീശ്വര ക്ഷേത്രത്തിൽ, ശാസ്താക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, നീരാഞ്ജനം നടത്തിക്കുക, ശനിജപം നടത്തുക, നീരാഞ്ജനം അവനവൻ തന്നെ കത്തിച്ച് ഒഴിയാൻ വേണ്ടി വീടുകളിൽ നിന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ ശനിഹോമം തുടങ്ങിയതൊക്കെ പങ്കെടുക്കാനും ചെയ്യിക്കാനും സാധിക്കുക, അതിലൊക്കെ പങ്കാളികളാവുക. മനസ്സിനെ സംബന്ധിച്ച് വളരെയധികം ഒരു ധൈര്യം, ഒരു സ്വസ്ഥത കിട്ടുന്ന പരിഹാരങ്ങളാണ് അത് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. അടുത്തത് ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന ഒരു സമയം ഏകാദശ ഭാവത്തിൽ സുഹൃതപതിയായിക്കൊണ്ട്, സുക്ഷേത്രപതിയായിക്കൊണ്ട് വ്യാഴം വളരെ അനുകൂലത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. ഒൻപതാം ഭാവത്തിൽ ശനീശ്വരൻ സഞ്ചരിച്ചിരിക്കുന്നത് കൊണ്ട് ഭാഗ്യസ്ഥാനത്താണ് ശനീശ്വരൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അശ്രദ്ധകളും മറ്റും നമ്മുടെ നിത്യജീവിതത്തിൽ ബന്ധപ്പെട്ടേക്കാം. അതിൽ കരുതലോട് കൂടിയിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിന് തയ്യാറാവുക. നമുക്ക് അശ്രദ്ധകളാണ് ജീവിതത്തിൽ എല്ലാം അപകടം വരുത്തിവെക്കുക. പൊതുവെ എങ്കിൽ ഈ ശനിയുടെ സഞ്ചാരം കൊണ്ട് പൊതുവെ ജീവിതം ഒരു മന്ദഗതി അനുഭവപ്പെട്ടേക്കാം. എങ്കിൽ കൂടി ഒന്നുകൂടി പ്രചോദനപരമായി നീങ്ങാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ മാറ്റം വരും. ഒപ്പം അവിചാരിതമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ഒരു സാധ്യത ഇടവക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണല്ലോ ശ്രദ്ധിക്കണം എന്ന് പറയാം. അവിചാരിതമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന അസുഖങ്ങൾ പെട്ടെന്ന് മൂർച്ഛിച്ചേക്കാം. അങ്ങനെയുള്ളൊരു യോഗമുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ വേണ്ടി സാധിക്കാം. ഉദര സംബന്ധപ്പെട്ടിട്ടുള്ളതിനാണ് കൂടുതൽ സാധ്യത. ഒപ്പം പാദരോഗങ്ങളും ശ്രദ്ധിക്കുന്നതും ഒന്ന് കരുതുന്നതും നല്ലതാണ്. എങ്കിൽ മധ്യവയസ്സ് മുതലുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുക, ചെറിയ കുട്ടികൾ ആയിട്ടുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പൊതുവെ ചെറിയ ചെറിയ വിഷയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ സാധ്യത കൂടുതലാണ്. ഇടവക്കൂറുകാർക്ക് അത്ര അനുകൂലപ്പെട്ടിട്ടുള്ള കാലമല്ല ഇപ്പോൾ കഴിഞ്ഞ് വന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും. അല്പസ്വല്പം ഗുണങ്ങൾ നമുക്കതിൽ കണ്ടു പറയാം അംശകബലം കൊണ്ട് എന്നല്ലാതെ പൂർണ്ണമായിട്ടുള്ള ഒരു അനുഭവം അത്രയില്ല തന്നെ. അതുകൊണ്ട് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഉത്തമനായ ഒരു ദൈവജ്ഞനെ കണ്ട് നല്ലൊരു രാശി വിചിന്തനം ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. ആ അഭിപ്രായത്തിനോടൊപ്പം ചിന്തിച്ചു നോക്കാം, പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. ഭൂമി ഇടപാട്, ധനമിടപാട് നടത്തുന്നവരെ സംബന്ധിച്ചിട്ട്
വളരെയധികം അനുകൂലം തന്നെയാണ് ഈ ഒരു വാരത്തിൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത്. രണ്ടാം ഭാവവതി അഞ്ചാം ഭാവത്തിൽ കേന്ദ്രാധിപത്യം വഹിച്ചുകൊണ്ട് ബുധൻ നിൽക്കുന്നതുകൊണ്ട് പൂർവികമായിട്ടുള്ള പല സ്വത്തുവകകളും മറ്റും ക്രയവിക്രയത്തിലൂടെ ലാഭം കിട്ടുന്നതിനും നമ്മളിലേക്ക് എത്തിച്ചേരുന്നതിനും മറ്റുമൊക്കെ ഇടവക്കൂറുകാർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം ആണ് എന്ന് ഓർമ്മിക്കുക. ധനമിടപാട് നടത്തുന്നവർ ഒരു കരുതലോടുകൂടി നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് നല്ലതുപോലെ പ്രതീക്ഷിച്ചതിലും ഉപരിയായിട്ട് ലാഭം കൈവരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അശ്രദ്ധ കൂടെ ഉണ്ടാവരുത്. പൊതുവെ ഗുണകരമായിട്ടുള്ള ഗുണപരമായ ഒരു കാലം തന്നെയാണ്. കലാ സാംസ്കാരിക രംഗത്തും ഒക്കെ ഇടവക്കൂറുകാർക്ക് വാക്ചാതുര്യം കൊണ്ട് പ്രാസംഗികന്മാരായിട്ടുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെയധികം വാചാലത കൈവരിക്കുന്ന ഒരു വാരവും കൂടിയാണ്. എങ്കിൽ രാഷ്ട്രീയ രംഗത്ത് മറ്റും ഉള്ളവർക്ക് അത്ര ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമല്ല. അവനവന് ആത്മനിയന്ത്രണം സാധിച്ചില്ലെങ്കിൽ ഇത്തരം മേഖലയിലുള്ള കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് വലിയൊരു മൂല്യച്യുതി വരാനുള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിൽ നിശ്ചയമായിട്ടും കാണുന്നുണ്ട്. ശ്രദ്ധിച്ച് നീങ്ങുക. ശനിയാഴ്ച ദിവസം നീരാഞ്ജനം കഴിക്കുക, ശനിക്ഷേത്രം, ശാസ്താക്ഷേത്രം, വെള്ളുതിരി, ശനിജപം, ശനിഹോമം എന്നിവയിൽ പങ്കെടുക്കാനോ ജപിക്കാനോ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ ശനിപ്പിഴ കൊണ്ടുള്ള ദുരിതങ്ങൾ നമുക്ക് മാറിക്കിട്ടുന്നതാണ്. അതോടൊപ്പം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലം പൂർണ്ണമായി കിട്ടുന്നതിന് വേണ്ടി വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമ ജപം ചെയ്യുക. ഗുരുവായൂരപ്പനെ ഭജിക്കാൻ താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം. മറ്റുള്ള ധ്യാനാദി പ്രാർത്ഥനാദികളെ കൊണ്ട് മനസ്സിൻ്റെ ധൈര്യത്തെ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കട്ടെ. ഇതാണ് ഇടവക്കൂറുകാരുടെ ഈ ഒരു വാരത്തിലെ ചന്ദ്രചാരവശാൽ ഫലം. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള മകീര്യം അവസാന ഭാഗം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളടങ്ങുന്ന ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഭാവാധിപതി നാലാം ഭാവത്തിൽ ധർമ്മദൈവകാരകനായിട്ട് സ്വക്ഷേത്ര സ്ഥാനഗതനായിട്ട് സഞ്ചരിക്കുന്ന അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ് മിഥുനക്കൂറുകാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവനവൻ്റേതായിട്ടുള്ള വസ്തുവകകളൊക്കെ ഉറപ്പിച്ചു കിട്ടുന്നതിന് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ് ഈ ഒരു വാരം. പ്രത്യേകിച്ചും ഒത്തിരി പേർക്ക് അതിനുള്ള ഭാഗ്യമുണ്ടാവും. അങ്ങനെയെങ്കിൽ കലാപരമായിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാർത്ഥികൾക്ക് കലാവാസനകൾ ഒന്നുകൂടി പ്രകടമാക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ്. അതിൽ കഴിവുള്ളവർക്കേ സാധിക്കുകയുള്ളൂ അല്ലേ? അങ്ങനെയെങ്കിൽ എല്ലാവർക്കും പറ്റുന്നല്ല. അങ്ങനെ ഉള്ളവർക്ക് ശ്രദ്ധയോടുകൂടി നീങ്ങിയാൽ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ കിട്ടേക്കാം. കുട്ടികളെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ട സമയമാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കർമ്മസ്ഥാനത്ത് സർവേശ്വരകാരകനായിട്ട് വ്യാഴം സ്വക്ഷേത്രാധിപതിയായി സഞ്ചരിക്കുന്നത് തന്മൂലം കർമ്മരംഗത്ത് ഒരുപാട് ഗുണങ്ങൾ വർദ്ധിച്ചു വരാനുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എന്ന് തന്നെ പറയാം. ഒപ്പം അസ്വസ്ഥതകളും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഈ ഒരു കർമ്മമേഖലയിൽ ഈ ഒരു വാരത്തിൽ മിഥുനക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആകെ നമ്മൾ അസ്വസ്ഥരായി മാറാൻ വേണ്ടി സാധിക്കും. പക്ഷേ കർമ്മം അത്ര നിപുണപ്പെട്ടതായിരിക്കാം എങ്കിൽ കൂടി മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചിട്ട് നീങ്ങാൻ സാധിക്കാം. അങ്ങനെയെങ്കിൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഭൂമി ഇടപാട് നടത്തുന്നവരും ധനമിടപാട് നടത്തുന്നവരെ സംബന്ധിച്ചിട്ടും അല്പം ഗൗരവത്തോടുകൂടി നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. വലിയ വലിയ സാമ്പത്തിക ക്രയവിക്രയാദികൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഭൂമി ഇടപാടൊക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ വളരെയധികം ഗൗരവത്തോടുകൂടി എഗ്രിമെൻ്റ് കാര്യങ്ങളിലും മറ്റും ഒപ്പുവയ്ക്കുന്നതിനും മറ്റും ഒക്കെയായി സഗൗരവം ഒരു മുഹൂർത്തം നോക്കിയല്ലാതെ അല്ലെങ്കിൽ ഒരു കാലത്തെ ഗണിച്ചാതല്ലാതെ ചെയ്യുന്നത് ഉത്തമമല്ല. അത് എന്തു തന്നെയായാലും ആവശ്യമാണ്. അങ്ങനെ സാമ്പത്തിക ക്രയവിക്രയാദികൾ ശ്രദ്ധിച്ച് നീങ്ങുക എന്ന് താല്പര്യം ചുരുങ്ങിയത്. അതിലൊക്കെ മിഥുനക്കൂറുകാർക്ക് ശ്രദ്ധിച്ചാൽ വളരെയധികം നല്ലത് തന്നെയാണ്. കഠിനാധ്വാനം കൊണ്ട് കർമ്മരംഗത്ത് ഉന്നതികളും ഉയർച്ചകളും സ്ഥാനമാനാദികൾക്കും ഉള്ള സാധ്യതകൾ ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് നല്ലതുപോലെ പ്രവർത്തിച്ചാൽ കാണാൻ സാധിക്കും. ആത്മവിശ്വാസം മിഥുനക്കൂറുകാർക്ക് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്ന ഒരു വാരവും കൂടിയാണിത്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾക്കുള്ള ഒരു സാധ്യത കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. കുടുംബജീവിതം ശ്രദ്ധിച്ചു കൊണ്ടുപോകാൻ സാധിക്കുക. സന്താനങ്ങൾക്ക് പൊതുവെ ഗുണകരമായ ഒരു സമയം തന്നെയാണ് എല്ലാ അവസ്ഥകൾക്കും. കുട്ടികൾക്ക് നമ്മുടെ കൊച്ചുമക്കളെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സമയമാണ് അവരുടെ കാര്യത്തിന് ശ്രദ്ധ വേണ്ടതുപോലെ കൊടുക്കുക. ആരോഗ്യസ്ഥിതി വരാന്ത്യത്തിൽ
മിഥുന കൂറുകാരൊന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. വാത പിത്താദി ഗോപാദ് വാതദോഷങ്ങളും പിത്തദോഷങ്ങളും ഈ ത്രിഗുണങ്ങളെ കൊണ്ടുള്ള ദോഷങ്ങൾ ശരീരത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാക്കാൻ സാധ്യതയുണ്ട്, വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ചിലതൊക്കെ. അതുകൊണ്ട് കരുതി നീങ്ങുന്നത് ഒന്ന് നല്ലതാണ്. ദോഷശാന്തിയർത്ഥം ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ശാസ്താവിന് നീരാഞ്ജനം വെള്ളുതിരി, ഇത് ശനിദോഷം ചാരവശാലുള്ള നക്ഷത്രങ്ങൾക്ക് മാത്രമാണ് ഈ പറയുന്നത്. അവർ അതനുഷ്ഠിക്കേണ്ടതുണ്ട്. ഒപ്പം ലളിതാ സഹസ്രനാമ പാരായണം വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യാൻ സാധിക്കേണ്ടത് വളരെ നല്ലതാണ്. ആ ജഗദംബികയായിട്ടുള്ള നവരാത്രി കാലവും കൂടിയാണ് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. അതിനു മുന്നേ ഒരു തയ്യാറെടുപ്പ് കൂടി നല്ലതാണ്. അങ്ങനെ നിത്യപാരായണം സാധിക്കുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് വെള്ളിയും ചൊവ്വയെങ്കിലും നമുക്കതിനെ ഒന്ന് ശ്രദ്ധിക്കാനെങ്കിലും സാധിക്കട്ടെ. ഇത് മിഥുനക്കൂറുകാർക്കാണെങ്കിൽ അടുത്തത് കർക്കിടകൂറിൽപ്പെട്ടിട്ടുള്ള പുണർന്നം അവസാന ഭാഗം പൂയം ആയില്ല നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടും മറ്റും കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നേരിയ തോതിലെങ്കിലും ഒരു സമാശ്വാസത്തിനുള്ള വഴിയാണ്. പഠിപ്പീടുകളിലും മറ്റും എഴുതിയ വിഷയങ്ങളിലും മറ്റും ഉന്നതിയുമായിട്ടുള്ള വിജയവും മറ്റും കരസ്ഥമാക്കുന്നതിന് സാധിക്കുന്ന അപൂർവപ്പെട്ട സമയമാണ്. രണ്ടര വർഷം കൊണ്ട് വിദ്യാർത്ഥികളായാലും എല്ലാവരും ഒരുവിധം കണ്ടകശനിയുള്ള നക്ഷത്രങ്ങളൊക്കെ 12-13 നക്ഷത്രങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിൽ വെച്ചിട്ട് മാറ്റം വരുന്ന സമയമാണ്. ഒപ്പം കുടുംബജീവിതം തൃപ്തികരമായി നീങ്ങാനുള്ള ഒരു കാലം തന്നെയാണ്. 9 ഭാവത്തിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് ഭാഗ്യസ്ഥാനകെ തദതിഭയപ്രാണിന് അഭിഷ്ടസ്ഥിത അഭിഷ്ടസ്ഥിതിയിലുള്ള വ്യാഴത്തെക്കൊണ്ട് ധാരാളം അനുഭവഫലങ്ങളാണ് പറയേണ്ടതായിട്ടുള്ളത്. എങ്കിൽ കൂടി ഈശ്വരാധീനം ഉള്ള സമയമാണ് എങ്കിൽ അഷ്ടമത്തിലുള്ള ഈ ശനിയെക്കൊണ്ട് ബുദ്ധിമുട്ടുകൾ ധാരാളം വന്നു ചേരാം. ശനിയുടെ ദൃഷ്ടിപൂർണമായിട്ടുള്ളത് കൊണ്ട് കണ്ടകശനി ദോഷം അനുഭവിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു. ഓഹരി വിപണി നിക്ഷേപങ്ങളിലും മറ്റും നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ തിരിച്ചു കിട്ടുന്ന സമയം തന്നെയാണ്. നിക്ഷേപക തുകയൊക്കെ തിരിച്ചു കിട്ടുന്നതും വലിയ വലിയ പദ്ധതികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടുന്നതിനുള്ള കൃത്യമായ സമയം തന്നെയാണ് ഈ ഒരു വാരം. ഈ വാരത്തിലെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഗ്രഹനില പ്രകാരം വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നീങ്ങുന്നൊരു വാരമാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ചിട്ട്. ആരോഗ്യത്തിൽ വലിയതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അല്പം ഉള്ള ദുരിതങ്ങൾ മാറിക്കിട്ടുന്നതായിട്ട് കാണാം. കഠിനാധ്വാനം ജീവിതത്തിൽ വേണ്ടി വന്നേക്കാം. ഈ ഒരു വാരത്തിൽ കർക്കിടകൂറുകാരെ സംബന്ധിച്ചിട്ട് കർമ്മമേഖലയിൽ വിശ്രമമില്ലാത്ത ബുദ്ധിമുട്ടുകളും കഠിനാധ്വാനങ്ങളും വന്നേക്കാം. എങ്കിൽ കൂടി അത് ഉന്നതിയിലേക്കുള്ള യാത്രയാണ് ചിന്തിക്കാൻ സാധിക്കുക. നവഗ്രഹക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം നടത്തിക്കുന്നതും ഒക്കെ കണ്ടകശനി ദോഷത്തിന് പരിഹാരം. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ട മകീരം അവസാന ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഉദയത്തിൽ ആദിത്യൻ്റെ സഞ്ചാരവും ശുക്രൻ്റെ സഞ്ചാരവും കൂടി ഈ ഒരു വാരത്തിൽ ചിന്ത തുടങ്ങിക്കഴിഞ്ഞാൽ 2 ഭാവത്തിൽ ബുധനോടുകൂടി 3 ഭാവത്തിൽ കേതുവോടുകൂടിയിട്ടുള്ള ഗൃഹസ്ഥിതിയിൽ ആരോഗ്യപരമായിട്ട് സ്കന്ധഭാഗം വരെയുള്ള ഭാഗം ഹൃദയഭാഗം വരെയുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അനുഭവിക്കുന്നവരാണെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വേണ്ടുന്ന ഗൗരവത്തോടുകൂടി കാണേണ്ടി വരും. ഈ ഒരു വാരത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലാണ് ചിങ്ങക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. കർമ്മസംബന്ധമായി ധാരാളം യാത്രകളും ഒപ്പം കഷ്ടതകളും ചിലപ്പോൾ ദുരിതങ്ങളും ഉണ്ടായേക്കാം. കർമ്മപരമായിട്ടുള്ള ജീവിതം ഈ ഒരു വാരം ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങണം. ഈശ്വരാധീനം കുറഞ്ഞ് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരാധീന വിഷയത്തിൽ നിന്നും വിമുഖരാവുന്നതിൽ നിന്നും അതിൽ നിന്ന് പിന്മാറുന്നതിനുള്ള ഒരു സാധ്യത ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കാണുന്നു. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുക, അതിലേക്ക് അടുക്കാൻ വേണ്ടി സാധിക്കുക. മനസ്സിൻ്റെ ധൈര്യത്തിനാണ് ഇത് പറയുന്നത്. നിയമോപദേശകരെ സംബന്ധിച്ചിട്ടും സ്വാശ്രയ മേഖലയിലും മറ്റും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം തന്നെയാണ്. അവർക്കൊക്കെ രാജകീയ പദവിയിലിരിക്കുന്നവരും സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ വളരെയധികം ഉന്നതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചിങ്ങക്കൂറുകാർക്ക്. എങ്കിൽ ധനമിടപാട് നടത്തുന്നവരാവട്ടെ, ഭൂമി സംബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിലൂടെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർക്ക് ഭാഗ്യം ധാരാളം അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്ന ഒരു വരവും കൂടിയാണ് ഇത്. സന്താനങ്ങളുടെ ആരോഗ്യത്തിൽ
അല്പം ചിന്തിക്കേണ്ടുന്ന ഒരു വാരമാണ്. ആരോഗ്യത്തിൽ ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. കാലം അത്ര അനുകൂലമല്ല എന്ന് ചിന്തിക്കുക. ദോഷശാന്തിയർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുന്നതും തുളസിമാല ചാർത്തുന്നതും പാൽപ്പായസം വെണ്ണനിവേദ്യം നടത്തുന്നതും ത്വക്ക് ചർമ്മ രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ വളരെയധികം മാറ്റം വരുന്ന വഴിപാടാണ്. അതൊക്കെ ചെയ്യുന്നതും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും പെരുമാൾക്ക് നെയ്യമൃതം നടത്തുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം അവസാന ഭാഗം അത്തം ചിത്ര ആദ്യപകുതി അടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടും മറ്റുമുള്ള റിസൾട്ടുകളും മറ്റൊക്കെ അവരെ തേടിയെത്തുന്ന ഒരു കാലഘട്ടമാണ് ഇത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും എഴുതിയിട്ടുള്ള പരീക്ഷകളിലും മറ്റുമുള്ള തീരുമാനം ആവുന്ന ദിവസമാണ് എന്ന് പറഞ്ഞാൽ മാർക്ക് അറിയുന്ന ദിവസമാണ്. വിജയത്തിനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അപ്രതീക്ഷിതമായിട്ടുള്ള മറ്റും പല പല അനുഭവങ്ങളും സന്തോഷങ്ങളും നിത്യജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മജീവിതത്തിലും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. ചുരുക്കി പറഞ്ഞാൽ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യസ്ഥിതി അസ്വസ്ഥത നിറഞ്ഞതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വായുക്ഷോഭം, വായുവിനെ സംബന്ധിക്കുന്ന അസുഖങ്ങളുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് വന്നേക്കാം. അതുപോലെ ശ്വാസ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അവർക്കും ബുദ്ധിമുട്ട് വന്നേക്കാം ഒന്ന് കരുതി നീങ്ങുക. ഒപ്പം തൊഴിലിലാണെങ്കിൽ കർമ്മപരമായിട്ടുള്ള കാര്യത്തിൽ വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ സഹോദര സ്ഥാനത്തു നിന്നും മറ്റും സൗഹൃദങ്ങളിൽ നിന്നും മറ്റും ചില അപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ വിഷമപ്പെടുത്താനും മറ്റും ഉള്ള ഒരു സാധ്യതയുണ്ട്. അതൊന്ന് കരുതി നീങ്ങുന്നത് നല്ലതാണ്. വേണ്ടതുപോലെ കുടുംബജീവിതത്തിലും മറ്റും ശ്രദ്ധിക്കുന്നത് ജീവിതത്തിന് നല്ലത് തന്നെയാണ്. ഈ ഒരു വാരം പ്രത്യേകിച്ചും അനവസരത്തിലുള്ള അഭിപ്രായങ്ങളും മറ്റും പറയാതിരുന്നു കഴിഞ്ഞാൽ മനസ്സിന് അത്ര കണ്ട് സമാധാനം. അല്ലാത്ത പക്ഷം രണ്ടാം ഭാവത്തിൽ ഗുളികൻ ഒക്കെ സഞ്ചരിക്കുന്ന വാരത്തോടുകൂടിയിട്ടാണ് ശനിയാഴ്ച സഞ്ചരിക്കുന്നത് ആരംഭിക്കുന്നത്. വാഗ്ദോഷം നിന്റെ അഭിഭാഷി എന്നാണല്ലോ. മറ്റുള്ളവരെ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കാനോ മറ്റോ കാര്യഗൗരവമില്ലാതെ പറയാനോ മറ്റുള്ള സാധ്യതകൾ അബദ്ധമാണ് പറ്റിപ്പോവുക. അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു വാരത്തിൽ പൊതുവേ ദാമ്പത്യ ജീവിതം തൃപ്തികരമായി തന്നെ തീരാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ജപിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വഴിപാടുകൾ നടത്തുന്നതിനും ഒക്കെ വളരെയധികം അനുകൂലമാണ്. സ്വന്തമായി നമുക്ക് ലളിതാസഹസ്രനാമ പാരായണാദികളും മറ്റും നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും പഠിക്കുന്നതും വളരെയധികം നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് കുറച്ചു കാലത്തേക്ക് തന്നെയാണ് ഈ മിഥുനക്കൂറുകാർക്ക് ഈ അനുഭവത്തെ കിട്ടണമെങ്കിൽ. കുങ്കുമാർച്ചന ചെയ്യുന്നതിനും വിവാഹിതരായിട്ടുള്ളവരുണ്ടെങ്കിൽ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതിനും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതിനും വളരെയധികം ഫലങ്ങളാണ് കന്നിക്കൂറുകാർക്ക്. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ട ചിത്ര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാല ഭാഗം അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശിനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആറാം ഭാവത്തിലാണ് വ്യാഴവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവാനുകൂലം വളരെയധികം കുറഞ്ഞിട്ടുള്ള സമയമാണ്. കാലം വളരെയധികം പിഴച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. ഒന്ന് കരുതി നീങ്ങുക. അങ്ങനെയെങ്കിൽ കുട്ടികളും ചെറുപ്പക്കാരായിട്ടുള്ളവരും അപകടങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. എപ്പോഴും ഒരു ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നത് നല്ലതാണ്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു വാരമാണ്. ഒപ്പം പഠന മേഖലയിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ്. ധനപരമായ നില അനുകൂലമായിട്ട് തന്നെ തുടരും ഈ തുലാവക്കൂറുകാരുടേത് എങ്കിൽ കലാ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നത് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അംഗീകാരം എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് കലാമേഖലയിൽ നിന്നും കിട്ടാനുള്ള നിശ്ചയമായിട്ട് സാധ്യതയുണ്ട്. എങ്കിൽ വളരെ കാലമായിട്ട് ഉണ്ടായിട്ടുള്ള അപവാദങ്ങളും മറ്റും ആവട്ടെ, മനസ്സിനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള വിഷമിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാവാം. നമുക്കൊരു ആശ്വാസം മനസ്സിന് കിട്ടുന്നതായിട്ട് തോന്നാം. കുടുംബജീവിതം പൊതുവെ അസ്വസ്ഥത നിറയാനുള്ള സാധ്യതയുണ്ട്. വേണ്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ. ബന്ധുജന സമാഗമം എന്നിവയൊക്കെയാണ് ഈ ഒരു വാരത്തിലെ തുലാവക്കൂറുകാരുടെ ഫലം. എങ്കിൽ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തുന്നത് നല്ലത്, അത്ര തൃപ്തികരമായിരിക്കില്ലല്ലോ. അങ്ങനെയെങ്കിൽ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ഭജിക്കുന്നതും ജപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വഴിപാടാദികൾ നടത്തുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. പുഷ്പാഞ്ജലി നടത്തുന്നതും മൃത്യുഞ്ജയപുഷ്പാഞ്ജലി ആവട്ടെ, നെയ്വിളക്ക് നടത്തുന്നതും പ്രായത്തിനനുസരിച്ച് മാസം കർഗഹോമം മറ്റും നടത്തുന്നതും ഈ നക്ഷത്രത്തിലുള്ളവർ തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ അനുഷ്ഠിക്കുന്നത് വളരെയധികം നല്ലതാണ്. നിത്യം
ഈശ്വര കർമ്മം ഈശ്വര വിചാരം മുടങ്ങാതെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഇത് പ്രാവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിട്ട് തന്നെ സഞ്ചരിക്കും എന്ന് പറയേണ്ടുന്ന ഒരു കാലം തന്നെയാണ്. മൂന്നാം ഭാവത്തിൽ വിക്രമസ്ഥാനത്ത് ശനീശ്വരനുണ്ടെങ്കിലും അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായി കേന്ദ്രത്തിലായിക്കൊണ്ട് അവിടെ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് ഈശ്വരാധീനം അല്പം ഉള്ള സമയം തന്നെയാണ് ഈ ഒരു വാരം കാലം അനുകൂലത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെയെങ്കിൽ കുടുംബത്തിലെ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും കലഹങ്ങളും മറ്റും മാറി ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരവസ്ഥ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുതുതായിട്ട് നല്ല സൗഹൃദങ്ങളും മറ്റും കിട്ടുന്നതിനും ചില സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുന്നതിനും രണ്ടിനുമുള്ള സാധ്യതകൾ ഈ ഒരു വാരത്തിലുണ്ട്. എങ്കിൽ നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും ധാരാളം സമ്പത്ത് ഉണ്ടാകുന്ന ഒരു വാരമാണ് ഇത്. അതിനുള്ള തുടക്കങ്ങൾ ഇതിലൂടെ ഉണ്ടാവും. കുടുംബത്തിൽ തെറ്റിദ്ധാരണകളിലൂടെ കലഹങ്ങളിലേക്കും മറ്റും നീങ്ങാവുന്ന അത്രയും വിഷയങ്ങളുണ്ടാവാം. ഒന്ന് കരുതി നീങ്ങുക, അവനവൻ ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ. എങ്കിൽ നേരിയ തടസ്സങ്ങൾ കർമ്മമേഖലയിൽ വൃശ്ചികക്കൂറുകാർക്ക് ചില സന്ദർഭത്തിൽ കുറച്ച് പേർക്കെങ്കിലും അത് കാണാൻ വേണ്ടി സാധിക്കും. ഒരുവിധപ്പെട്ടിട്ടുള്ളവർക്ക് ഉണ്ടായേക്കാം. കർമ്മമേഖലയിൽ ചില അസ്വാരസ്യങ്ങളും മറ്റും ചില കൂട്ടർക്കാണെങ്കിൽ നേരെ വിപരീതമായിട്ട് കർമ്മമേഖലയിൽ പുതിയ സാധ്യതകൾ എത്തുന്നതിനുള്ള സാധ്യത ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു ഫലമാണ് ഈ വൃശ്ചികക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ വരിക. എങ്കിൽ ആത്മീയ മേഖലയിലും മറ്റും ചിന്തിക്കുന്നവരാവട്ടെ പ്രവർത്തിക്കുന്നവരാവട്ടെ ഈവൻ ആദ്യമായിട്ട് പോലും ആത്മീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന ആൾക്കാരും വൃശ്ചികക്കൂറിൽ ഈ പ്രാവശ്യം കുറയില്ല. ദോഷപരിഹാരാർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും വിളക്കുമാല എന്നിവ നടത്തുന്നതും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒക്കെ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് എല്ലാ കാര്യത്തിലും പൊതുവെ വിജയപ്രാപ്തി നേടുന്നതിനും അംഗീകൃതമായിട്ട് തിരിച്ചു വരുന്നതിനും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതിനുള്ള ഒരു കാലഘട്ടമാണ്. സമൂഹത്തിലും കുടുംബത്തിലും എല്ലാത്തിലും ഒരു അംഗീകാരം പൊതുവെ നിത്യജീവിതത്തിൽ തിരക്കേടില്ല എന്ന് പറയിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത് ധനുക്കൂറുകാരെ സംബന്ധിച്ച്. എങ്കിൽ സഹോദരി സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതയ്ക്കും മറ്റും സാമ്പത്തികപരമായിട്ടുള്ള വിഷയങ്ങളിലാവട്ടെ സ്വത്ത് സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലാവട്ടെ വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലാവട്ടെ വാക്കുകൊണ്ടാവട്ടെ ഇതൊന്നുമില്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായ ഭിന്നതയ്ക്കുള്ള സാധ്യതയുണ്ട്. അതൊന്ന് കരുതി തന്നെ ഇരിക്കണം ഈ ധനുക്കൂറുകാർ ഈ ഒരു വാരത്തിൽ. പഠന കാര്യത്തിലും മറ്റും കുട്ടികളുടെ പഠന കാര്യത്തിലും മറ്റും ഈ പ്രായത്തിലുള്ള ഈ നക്ഷത്രത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ പഠിക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുക. നമ്മുടെ കുട്ടികളാണ് ഈ നക്ഷത്രത്തിലുള്ളെങ്കിൽ അവരെ ശ്രദ്ധിക്കുക. ഒപ്പം വരുമാനത്തിലധികം ചെലവ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാവുന്ന ഒരു വാരമാണ് ധനുക്കൂറുകാർക്ക് ഈ ഒരു ആഴ്ച ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത്. സാമ്പത്തികമായിട്ട് വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതയുണ്ട്. ഒന്ന് കരുതി നീങ്ങാൻ സാധിക്കട്ടെ. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കും ഒരാശയമെങ്കിലും ആവട്ടെ സഹായങ്ങൾക്കും മറ്റൊന്നിനുമുള്ള സഹകരണങ്ങൾക്കുള്ള ഒരു യോഗഭാഗ്യം ഇവിടെയുണ്ട്. ബന്ധുജനങ്ങളാവട്ടെ ഭാര്യ ബന്ധുക്കളാവട്ടെ അവരൊക്കെ നമുക്ക് അനുകൂലത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് പരസ്പരം എന്ന് പറഞ്ഞു. ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നിത്യജീവിതത്തിൽ നിങ്ങളെ തേടി വരുന്നതായിട്ട് ധനുക്കൂറുകാർക്ക് കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥം നവഗ്രഹക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതാവട്ടെ വിളക്കും മാലയും സമർപ്പിക്കുന്നതും നവഗ്രഹ പൂജ യഥാശക്തി സമർപ്പിക്കുന്നതും മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം ഉണ്ടെങ്കിൽ അതെടുത്ത് പൂർത്തീകരിക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യഭാഗങ്ങളടങ്ങുന്ന മകരക്കൂറിൽപ്പെട്ടവരെ സംബന്ധിച്ച് കർമ്മരംഗത്തും മറ്റും നമ്മൾ ഉന്നതിയെ മാത്രം പറഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് നമ്മുടെ പൂർവ്വകാല ജോലികൾ നമ്മുടെ കർമ്മത്തിൻ്റെ ഫലങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു മുൻപുള്ള ഒരു പരിചയം പോലും നമ്മുടെ കർമ്മ മേഖലയിൽ ഗുണകരമാവുന്ന ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വളരെ നല്ല സമയമാണ്. എങ്കിൽ ജന്മശനി ദോഷവും മൂന്നാം ഭാവത്തിൽ അനിഷ്ടസ്ഥാനത്തൂടെ വ്യാഴവും സഞ്ചരിക്കുന്നതുകൊണ്ട് ഒന്ന് കരുതി നീങ്ങേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. പൂർവികമായിട്ടുള്ള സ്വത്തുവകകളൊക്കെ കിട്ടുന്നതിനും ചില കൂട്ടർക്കാവട്ടെ അത് വിൽക്കുന്നതിനായിരിക്കാം സമയം എന്നാണ്. എന്തായാലും സ്ഥല വിഷയങ്ങളിലൊക്കെ
ചില ക്രയവിക്രയാദികളൊക്കെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈശ്വരാധീനം പോലെ നഷ്ടപ്പെട്ട വസ്തുക്കൾ പോലും തിരിച്ചു കിട്ടാനുള്ളൊരു യോഗം ഈ മകരക്കുറുകാർക്ക് ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. നഷ്ടപ്പെട്ട സ്വർണമാവട്ടെ ധനമാവട്ടെ വളരെ റയറാണ്, അതൊക്കെ കിട്ടാൻ സാധ്യത കുറവാണെങ്കിൽ കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് ഉള്ളവർക്കാവട്ടെ അനുഭവിക്കുന്നവർക്ക് സമാധാനം വരും എന്നുള്ളത് തീർച്ചയാണ്. ഈ ഒരു വാരം വളരെ അനുകൂലപ്പെട്ടിട്ടുള്ളതാണ്. എങ്കിൽ കർമ്മരംഗത്ത് സൗഹൃദങ്ങളിലാവട്ടെ, നിത്യജീവിതത്തിലെ സൗഹൃദങ്ങളിലാവട്ടെ, പ്രതികൂലമായിട്ടുള്ള പെരുമാറ്റങ്ങളാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ വിചാരിക്കാതെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴുള്ള മനസ്സിനൊരു വിഷമം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് കരുതിയിട്ട് വാക്കിനെ നിയന്ത്രിക്കാൻ നമ്മളും ശീലിക്കുക. വിദേശയാത്രകൾക്ക് തടസ്സം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം വാഹനാദി വിഷയങ്ങളിലും മറ്റും ചെറിയ ബുദ്ധിമുട്ടുകളും ചെറിയ തോതിലെ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കരുതി നീങ്ങുക, അതുമാത്രമേ രക്ഷയുള്ളൂ. അങ്ങനെയെങ്കിൽ വാഹന സംബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കേസും മറ്റും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് നല്ലത് തന്നെയാണ്. ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുക, ശനീശ്വര ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക, ശനിക്ക് നീരാഞ്ജനം, ശനിജപം തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളും, വ്യാഴക്ഷേത്രത്തിൽ പാൽപ്പായസവും വിഷ്ണുവിന് പാൽപ്പായസവും തുളസിമാലയും മറ്റു വഴിപാടുകളൊക്കെ ദേശകാലങ്ങൾക്കനുസരിച്ച് ചെയ്യുന്നതും മകരക്കുറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ടിട്ടുള്ള അവിട്ടം അവസാന ഭാഗം ചതയം പോരിട്ടാതെ ആദ്യ മുക്കാൽ ഭാഗങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവേ മാനസികമായിട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാ, അങ്ങനെയാണ് പറയേണ്ടത്, വളരെയധികം ബുദ്ധിമുട്ടുകൾ മനസ്സിനെ സംബന്ധിച്ച് പൃഷ്ഠരാശിയിൽ ലഗ്നാധിപതി മറിഞ്ഞു സഞ്ചരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് വിചാരിച്ച കാര്യങ്ങൾ പോലും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞതായിട്ടുള്ള നല്ലൊരു ഗുഡ് വിഷനോട് കൂടിയിട്ട് നമുക്കതിനെ ഉറപ്പിക്കാൻ സാധിക്കാത്തതായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കാര്യങ്ങളെ സ്ഫുടം ചെയ്യാനോ സ്പഷ്ടമായി ഉൾക്കൊള്ളാനോ പറ്റാത്തൊരു കാലഘട്ടമാണ് കുംഭക്കൂറുകാർക്ക് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ലേശം ഒരു മാറ്റം വരാനുള്ളൊരു സാധ്യതയുണ്ട്. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ടാണ് പൊതുവെ കുംഭക്കൂറുകാരുടെ ഒരു ഫലം. അവരെ പോലെയല്ല മത്സര രംഗത്തുള്ളവർക്കും മറ്റു വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവർക്കും ഒക്കെ മത്സര വിഷയങ്ങളും ശത്രുക്കളും മറ്റും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. വാർത്താ മാധ്യമരംഗം കലാരംഗം എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഒന്ന് കരുതി നീങ്ങേണ്ടുന്ന സമയമാണ്. അപമാനത്തിനും മറ്റും അവർക്ക് സാധ്യതയുണ്ട്. രഹസ്യമായിട്ടുള്ള അവരുടെ കാര്യങ്ങളൊക്കെ പരസ്യമായി പോകുന്നതിനുള്ള പോലും ഉള്ള സാധ്യതകളുണ്ട്. ശ്രദ്ധിക്കുക. വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്കുള്ള മാറ്റം തീർച്ചയായിട്ടും വരും. വെള്ളിയാഴ്ചയോടുകൂടിയെങ്കിലും ആ ചന്ദ്രൻ്റെ സഞ്ചാരത്തോടുകൂടി തീർച്ചയായിട്ടും കുടുംബജീവിതം തൃപ്തികരമായിട്ട് തന്നെ നീങ്ങാൻ സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്കാവട്ടെ മറ്റ് വിവാഹം കഴിഞ്ഞിട്ടുള്ളവർക്കും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയം തന്നെയാണ്. വിവാഹാദി വിഷയങ്ങളിലും വിവാഹ ജീവിതത്തിലും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഭവന നിർമ്മാണ ജോലികളാവട്ടെ, വീട് വാങ്ങുന്നതിനും അതിനെ സംബന്ധിച്ചിട്ടുള്ള ക്രയവിക്രയാദികളൊക്കെ ഒന്ന് പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെയെങ്കിൽ വാരാന്ത്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയാണ്, ധാരാളം സമ്പത്ത് നമ്മുടെ കയ്യിൽ വന്നു ചേരുന്നതായിട്ട് തോന്നാം. അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒപ്പം തൊഴിൽ രംഗത്ത് അംഗീകാരങ്ങളും ഈ കുംഭക്കൂറുകാർക്ക് ഈ വാരാന്ത്യത്തിലുള്ള ഫലമാണ്. ദോഷശാന്തിയർത്ഥം ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും ശനിയാഴ്ച വ്രതം നടത്തുന്നതും ഒക്കെ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച്, ഒപ്പം വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്രത്തിലും വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുന്നതും വളരെയധികം നല്ലത്. അടുത്തത് മീനക്കൂറിലപ്പെട്ട പൊരുട്ടാതി അവസാന ഭാഗം പുത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സമയമാണല്ലോ. വ്യാഴം ജന്മവ്യാഴം സർവേശ്വര കാരകനായിക്കൊണ്ട് ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് മീനക്കൂറുകാർക്ക്. അടുത്ത കാലങ്ങളിൽ വെച്ചിട്ട് ഇനി ഇങ്ങനെ ഒരു നല്ല സമയം വരാനില്ല, അത്ര നല്ല സമയം തന്നെയാണ്. ഓരോരാളത് ചെയ്യുന്നതനുസരിച്ചിട്ടാണല്ലേ, ഇതിലൊക്കെ പെടാത്തതാണ് കർമ്മഫലം എന്നാണ്. അപ്പോൾ അതും കൂടി ബാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും തൃപ്തി കിട്ടാത്തത്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം അനുകൂലപ്പെട്ടു പോകേണ്ട ഒരു സമയം തന്നെയാണ്. ഈശ്വരാധീനം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ വിഷയങ്ങളെയും നമുക്ക് കൃത്യമായി നമ്മുടെ മുന്നിൽ കാണാനുള്ള ഒരു ഭാഗ്യമാണ് ഉള്ളത്. അത് നമുക്ക് നല്ല രീതിയിൽ തെളിഞ്ഞ ബുദ്ധിയുടെ നിർമല്യം തന്നെയാണ് മീനക്കൂറുകാർക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട ഗുണം. എങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിലും കുടുംബജീവിതത്തിലും മറ്റും നടന്നിട്ടുള്ള തർക്കങ്ങൾ ഒരു പരിധിവരെ ഈ ഒരു വാരത്തോടുകൂടി അതിനുള്ള പരിഹാരം ആയിത്തീരും. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരമാണ്. പല പല പദവികളിലേക്കും മറ്റും എത്തിച്ചേരുന്നത് ഈ വാരത്തിൽ അവർക്ക് സാധ്യമാവും.
ഒപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിലും മറ്റും നല്ലൊരു വിജയം കരസ്ഥമാക്കുന്നതിനും സ്വയം തന്നെ അവർ അവരുടെ മേഖല കണ്ടെത്തി പോകുന്നതിനും പഠിപ്പ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ജോലി അന്വേഷിച്ച് അവർക്ക് തന്നെ കിട്ടുന്നതുമായിട്ട് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ മേഖലയിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാവർക്കും. ഇപ്പോൾ ഓണം കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ. സർക്കാർ മേഖലയിൽ നിന്നും ആനുകൂല്യങ്ങൾ ഉണ്ടാവും, ആരോപണങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിൽ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതി തന്നെയാണ് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച്. മതപരമായിട്ടുള്ള കാര്യങ്ങളിലും മറ്റും ആത്മീയ കാര്യങ്ങളിലും അവനവൻ്റെ ധാർമ്മിക വിഷയങ്ങളിലേക്ക് ഒന്നുകൂടി ഇറങ്ങാനുള്ള ഒരു സാധ്യത മനസ്സുകൊണ്ട് കാണുന്നുണ്ട്. ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും കുടുംബ പരദേവതാ ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുന്നതും ഒക്കെ ഈ മീനക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ്, അനുകൂലമാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്കാവട്ടെ, ഭഗവതിക്ക് വിളക്കുമാല എന്നിവ നടത്തുന്നതും ഈ വാരത്തിലെ ദോഷശാന്തിയർത്ഥം വളരെയധികം നല്ലതാണ്. ഇതാണ് മീനക്കൂറുകാരുടെ വാരഫലം. ഒപ്പം അതിനുശേഷം ഈ ഒരു വാരഫലം ഇവിടെ നിർത്തുകയാണ്. നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ വരുന്ന 24-ാം തീയതി സെപ്റ്റംബർ 24-ാം തീയതി പെരികമന മന്ത്രശാലയിൽ വെച്ചിട്ട് ശനീശ്വര മഹാഹോമം 2 പ്രാവശ്യം നടന്നു കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർ അതിൽ ഗൂഗിൾ മീറ്റിലും അല്ലാതെ നേരിട്ടും അതിനെ ഒന്ന് ദർശിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ. ഒപ്പം പെരികമന ജ്യോതിഷാലയം മന്ത്രശാല എന്നുള്ള യൂട്യൂബ് ചാനൽ കാണുക, നേരിട്ടതിൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.